നമസ്കാരം. ഇൻഫർമേറ്റീവ് ആയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. ജൂലൈ 1 മുതൽ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നിവ സംബന്ധിച്ച് പുതിയ മാറ്റങ്ങൾ വരികയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന സംവിധാനത്തിന് കൂടുതൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന പുതിയ ചില നീക്കങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ എത്തുകയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് 2021 ഫെബ്രുവരിയിൽ പുതിയ മാനദണ്ഡങ്ങളുമായിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയം കരട് വിജ്ഞാപനവും പുറത്തിറക്കിയിരുന്നു. ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് അഥവാ RTO നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാതെ തന്നെ ലൈസൻസ് ലഭിക്കുവാനായിട്ട് അവസരമൊരുങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനായിട്ട് പുതിയ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്ററുകൾ തുടങ്ങുവാനായിട്ടാണ് നീക്കം. ഈ സെൻ്ററുകളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കുന്നവരെ RTOയുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നും ഇത്തരം സെൻ്ററുകൾക്ക് ബാധകമാകുന്ന ചട്ടങ്ങൾ ജൂലൈ 1 നിലവിൽ വരുമെന്നും കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചതായിട്ടും പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യത്തെ പൗരന്മാർക്ക് മികച്ച ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. ഉയർന്ന നിലവാരത്തിൽ പരിശീലനം നൽകാനുള്ള സംവിധാനങ്ങൾ ഇത്തരം സെൻ്ററുകളിൽ ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടത്തിൽ പറയുന്നത്. പ്രത്യേകിച്ചും വിവിധ പ്രതലങ്ങളിലൂടെ വാഹനമോടിക്കുന്ന അനുഭവം, കൃത്രിമമായിട്ട് ലഭിക്കുന്ന സംവിധാനം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക് എന്നിവ ഉണ്ടായിരിക്കണം. അക്രഡിറ്റഡ് സെൻ്ററുകളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് അവിടെ നിന്ന് തന്നെ ലൈസൻസ് ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ മേഖലയ്ക്കും ആവശ്യമായിട്ടുള്ള പ്രത്യേക പരിശീലനം നൽകാനും ഇത്തരം സെൻ്ററുകൾക്ക് അനുമതിയുണ്ട്. 2019 മോട്ടോർ വാഹന ഭേദഗതി നിയമത്തിലെ 8-ാം വകുപ്പാണ് അക്രഡിറ്റഡ് ഡ്രൈവേഴ്സ് ട്രെയിനിങ് സെൻ്ററുകൾ സംബന്ധിച്ച ചട്ടമിറക്കുവാനായിട്ട് കേന്ദ്രത്തിന് അധികാരം നൽകുന്നത്. എന്നാൽ ഇത്തരം സെൻ്ററുകൾ പൂർണ്ണമായിട്ടും സർക്കാരിന് കീഴിലാകുമോ അതോ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാകുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഈ ട്രെയിനിങ് സെൻ്ററുകൾ എങ്ങനെയായിരിക്കണമെന്നും എന്തെല്ലാമാണ് പഠിപ്പിക്കേണ്ടതെന്നും സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ കരട് വിജ്ഞാപനമായിരുന്നു ഫെബ്രുവരിയിൽ പുറത്തിറക്കിയിരുന്നത്. 1989 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം ഭേദഗതി ചെയ്തായിരുന്നു ഈ കരട് വിജ്ഞാപനം. ഈ കരട് വിജ്ഞാപനം അനുസരിച്ച് ലൈസൻസ് ലഭിക്കുവാനായിട്ട് നിലവിലുള്ള ലേണേഴ്സ് ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫീസ്, അതുപോലെ തന്നെ ഫോട്ടോ എന്നീ രേഖകൾക്ക് പുറമെ RTO ഓഫീസിൽ നിങ്ങൾക്ക് അംഗീകൃത ഡ്രൈവർ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ലേണേഴ്സ് ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ഫീസ് തുടങ്ങിയവ നിലനിർത്തുന്നതായിരിക്കും. ഇത്തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. നേരത്തെ ഇറക്കിയ കരട് വിജ്ഞാപനം അനുസരിച്ച് സ്വകാര്യ മേഖലയിലായിരുന്നു ഈ പരിശീലന കേന്ദ്രങ്ങൾ വരിക. 12-ാം ക്ലാസ് ജയിച്ച 5 വർഷം ഡ്രൈവിംഗ് പരിചയമുള്ളവർക്കാണ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്റർ തുടങ്ങുവാനായിട്ട് അനുമതി നൽകുക. മോട്ടോർ മെക്കാനിക്സിൽ കഴിവ് തെളിയിച്ച അംഗീകൃത സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികൾ കൂടിയായിരിക്കണം അപേക്ഷകർ. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മുൻഗണനയുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പരിശീലന കേന്ദ്രങ്ങൾക്കായിട്ട് സമതല പ്രദേശങ്ങളിൽ 2 ഏക്കറും അതുപോലെ മലയോര പ്രദേശത്തെ 1 ഏക്കറും ഭൂമി നിർബന്ധമാണെന്നാണ് കരട് വിജ്ഞാപനത്തിൽ പറയുന്നത്. 2 ക്ലാസ് മുറിയും അതുപോലെ തന്നെ ഒപ്പം കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ പ്രൊജക്ടർ, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, ബയോമെട്രിക് അറ്റൻഡൻസ് തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടാവണം. കയറ്റവും ഇറക്കവും അടക്കം പരിശീലിപ്പിക്കാനുള്ള ഡ്രൈവിംഗ് ട്രാക്കും അതുപോലെ തന്നെ വർക്ക്ഷോപ്പും നിർബന്ധമാണ്. ഈ മാനദണ്ഡങ്ങൾ മറികടന്നാൽ മാത്രമേ പരിശീലന കേന്ദ്രത്തിന് അംഗീകാരം ലഭിക്കുകയുള്ളൂ. 5 വർഷത്തേക്കാണ് ഈ സെൻ്ററുകൾക്ക് അനുമതി നൽകുക. പിന്നീട് പുതുക്കുവാനും അവസരമുണ്ട്. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 29 മണിക്കൂറും ഹെവി വാഹനങ്ങൾക്കായിട്ട് 38 മണിക്കൂറുമാണ് ക്ലാസ്. തിയറി, പ്രാക്ടിക്കൽ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് തിയറി, അതുപോലെ തന്നെ ഗതാഗത വിദ്യാഭ്യാസം, വാഹനത്തിൻ്റെ അടിസ്ഥാന യന്ത്ര അറിവ്, പബ്ലിക് റിലേഷൻ, പ്രഥമ ശുശ്രൂഷ, ഇന്ധനക്ഷമത തുടങ്ങിയവയാണ് തിയറി ക്ലാസ്സിൽ പൊതുവായിട്ട് ഉള്ളത്. ഹെവി വാഹനങ്ങളുടെ കാര്യത്തിൽ തിയറിയിൽ എയ്ഡ്സ്, അതുപോലെ തന്നെ ലഹരി, മദ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം, വാഹനം റിപ്പയർ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഗര ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളിൽ പ്രാക്ടിക്കൽ പരിശീലനത്തിന് കൂടുതൽ സമയം നൽകണമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ്.